കൈവണ്ടി സമരം സംഘടിപ്പിച്ച് യൂത്ത് കോൺഗ്രസ്. കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റിയിലെ റോഡുകളുടെ ശോചനീയാവസ്ഥയ്ക്കെതിരെ കൈവണ്ടി സമരം സംഘടിപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കിരൺ കൊല്ലമ്പുഴ അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സി എസ് ആദർശ് സമരം ഉദ്ഘാടനം ചെയ്തു. വളരെ ധാർമ്മിക പ്രസക്തമായ ഒരു വിഷയം ഉന്നയിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് ഇത്തരത്തിലുള്ള ഒരു കൈവണ്ടി സമരവുമായി ഇവിടേക്ക് വരുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ 20 വർഷക്കാലം അധികാരത്തിൽ ഇരുന്നു കൊണ്ട് ഇടതുപക്ഷ അധികാരവർഗം ഈ നഗരസഭയിലെ റോഡുകളെല്ലാം തോടുകളാക്കി മാറ്റുന്ന ഒരു സമ്പ്രദായമാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷ സഹയാത്രികരായ കോൺട്രാക്ടർമാർക്ക് കോൺട്രാക്ട് കൊടുത്തുകൊണ്ട് അവരുടെ കയ്യിൽ നിന്ന് ഭീമമായ ഒരു തുക കമ്മീഷനായി എഴുതിയെടുക്കുന്ന രീതിയിലേക്ക് ഇവിടുത്തെ അധികാരവർഗം അധപ്പതിച്ചതായാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാം, ചെറിയങ്കീഴ് താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന റോഡാണിത്. ഈ താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് ആംബുലൻസ് പോകണമെങ്കിൽ എന്തുമാത്രം ബുദ്ധിമുട്ട് ക്ലേശം അനുഭവിക്കുന്ന അവസ്ഥയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാൻ സാധിക്കും. ഇത്തരത്തിൽ എല്ലാ നിരവധി ഡയറ്റ് സ്കൂളുണ്ട്, അതുപോലെ നിരവധി സ്ഥാപനങ്ങൾ ഇവിടെ ടൗൺ യു പി എസ് ഉണ്ട്, നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആരോഗ്യ മേഖലയിലെ സ്ഥാപനങ്ങളും ഇവിടെ പ്രവർത്തിക്കുന്നു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് തോട്ടമാരം ഉണ്ണികൃഷ്ണൻ, മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ബിന്ദു ചന്ദ്രൻ, കെ എസ് യു ജില്ലാ സെക്രട്ടറിമാരായ സുഹൈൽ ആലങ്കോട്, അലി അമ്രു, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് അനസ് പോങ്ങനാട്, രതീഷ് ഗ്രാമത്തുമുക്ക്, അനൂപ്, സ്വാതി തുടങ്ങിയവർ സമരത്തിൽ പങ്കെടുത്തു. ഇന്ന് യൂത്ത് കോൺഗ്രസ് ആറ്റിങ്ങൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു കൈവണ്ടി സമരമാണ് നടത്തിയിരുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, 20 വർഷക്കാലയളവ് കൊണ്ട് ആറ്റിങ്ങൽ ഇടതുപക്ഷം ഭരിക്കുന്നു എന്ന് പറഞ്ഞ് ഞെളിഞ്ഞടക്കുന്ന ഇടത് അധികാരികൾ ഒരു 2 വർഷം പോലും ഗുണനിലവാരമില്ലാതെ റോഡുകൾ പണിയുന്നു. കഴിഞ്ഞ നഗരസഭാ കൗൺസിൽ സമയത്ത് 100 കണക്കിന് സമരങ്ങൾ യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുണ്ട്. അതെല്ലാം തന്നെ 100% വിജയം കരസ്ഥമാക്കിയിട്ടുണ്ട്. വികസനത്തിന്റെ നേട്ടങ്ങൾ പറഞ്ഞുകൊണ്ട് വോട്ടർമാരുടെ കയ്യിൽ നിന്നും വോട്ട് വാങ്ങി ഇന്നോവ കാറിൽ പോകുന്ന ബഹുമാനപ്പെട്ട ചെയർപേഴ്സണിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, അങ്ങ് ഈ റോഡിൽ കൂടി ഒന്ന് നടക്കണം. കാലുവേദന, മുട്ടുവേദന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ റോഡിൽ കൂടി നടക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ്. കഴിഞ്ഞ ഭരണസമിതി കാലത്ത് 2 വർഷം മുമ്പ് 13 ലക്ഷം രൂപ ചെലവിട്ട് BTS റോഡ്, 26-ാം വാർഡ് ടൗൺ വാർഡിലെ BTS റോഡിന്റെ റോഡ് വികസന പ്രവർത്തനങ്ങൾ നടത്തി, വലിയ രീതിയിൽ ഉദ്ഘാടനങ്ങൾ നടത്തി. ഇപ്പോൾ ഈ റോഡിന്റെ അവസ്ഥ എന്താ? ഗുണനിലവാരമില്ലാത്ത റോഡ് പണികൾ, ലൈസൻസ് ഇല്ലാത്ത കോൺട്രാക്ടർമാരെ കൊണ്ട് റോഡ് പണിയുന്നു, കമ്മീഷൻ ബേസിൽ റോഡ് പണിയുന്നു, എന്നിട്ടും പറയുന്നു വികസനമാണ് ആറ്റിങ്ങൽ നഗരസഭയിലുള്ളതെന്ന്. എന്ത് വികസന നേട്ടമാണ് ആറ്റിങ്ങൽ നഗരസഭയിലുള്ളത്? ഈ വാർഡിലെ കൗൺസിലർ, ഇങ്ങനെ ഒരു കൗൺസിലർ ഈ നഗരസഭയിൽ ഉണ്ടോ എന്ന് ഞങ്ങൾ ചോദിക്കുകയാണ്. ഇതുവഴി കൗൺസിലറെ പോലും നാളിതുവരെയായിട്ടും ഈ വഴി കണ്ടിട്ടില്ല. ഇപ്പോൾ വീണ്ടും ഇതാ റോഡിന്റെ ഇരുവശങ്ങളിലായി 1 കോടി രൂപ ചെലവിട്ട് മെയിൻറ്റെയിൻസ് വർക്ക് എന്ന് പറഞ്ഞ് സർക്കാരിന്റെ പൈസ വീണ്ടും ദുർവിനിയോഗം ചെയ്യുകയാണ്. 2 വർഷം പോലും നിൽക്കാത്ത റോഡ് പണി, ഈ കോൺട്രാക്ടർമാർക്ക് എങ്ങനെയാണ് ഈ വർക്കുകൾ കിട്ടുന്നത്? ഇവർക്കെതിരെ ഒരു വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പരാതി നൽകുകയാണ്. HP News, ആറ്റിങ്ങൽ.